ദിവസവും നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് റബ്ബർ പാൽ ശേഖരിക്കുന്നു. ശേഖരിക്കുന്ന പാൽ ഷീറ്റ് നിർമ്മാണത്തിനായതിനാൽ കൂടുതൽ വിലയും DRC കർഷകർക്ക് ലഭിക്കുന്നു. NRH റബ്ബേഴ്സ്, വാണിയമ്പലം, ചെറുകോട്, പൂക്കോട്ടും പാടം. കോഴിക്കോട് വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് കള്ളക്കടത്ത് സ്വർണം കൈമാറാനായി കാത്തുനിൽക്കുന്നതിനിടെ കസ്റ്റംസ് സൂപ്രണ്ട് പി മുനിയപ്പൻ കരിപ്പൂർ പോലീസിന്റെ പിടിയിൽ. പുലർച്ചെ 2:15 ദുബായിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൽ രണ്ട് കാസർകോട് സ്വദേശികൾ എത്തിച്ച 320 ഗ്രാം സ്വർണം കരിപ്പൂരിന് പുറത്ത് യാത്രക്കാർക്ക് കൈമാറാനാണ് കസ്റ്റംസ് സൂപ്രണ്ട് ശ്രമിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെ 25,000 രൂപ പ്രതിഫലത്തിന് സ്വർണം കൈമാറാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. കാസർകോട് സ്വദേശികളും സഹോദരങ്ങളുമായ KH അബ്ദുൾ നസീറും രണ്ട് പാസഞ്ചേഴ്സ് ഗോൾഡ് കൊണ്ടുവരുന്നുണ്ടെന്നും അവരെ പുറമെ എത്തുന്നതോടുകൂടിയിട്ട് ഇത് കവർച്ചാ സംഘം അവരെ കയ്യിൽ നിന്ന് ഗോൾഡ് കവരുന്നതിനായിട്ട് വന്നിട്ടുണ്ടെന്നുള്ള ഒരു രഹസ്യ വിവരം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് ഞങ്ങൾ എയർപോർട്ട് പരിസരം വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാസർഗോഡ് നിന്ന് വന്ന രണ്ട് പാസഞ്ചേഴ്സ് എയർപോർട്ടിൻ്റെ പുറത്തെത്തി ഞങ്ങൾക്ക് സംശയം തോന്നി. അവരെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് അവരെ കൈവശത്ത് നിന്ന് 320 ഗ്രാം ഗോൾഡിൻ്റെ റിസീപ്റ്റ് കിട്ടുകയും അവർ 640 ഗ്രാം ഗോൾഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള ഒരു വിവരം മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ബാക്കിയുള്ള ഗോൾഡിനെ പറ്റിയുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഈ ഗോൾഡുമായിട്ട് 320 ഗ്രാം ഗോൾഡുമായിട്ട് പുറമെ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നത്. ആ ഗോൾഡ് അയാളെ കയ്യിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ വിവരത്തിനനുസരിച്ച് എടുത്തതിന് ശേഷം അയാളെ താമസിക്കുന്ന റൂമിൻ്റെ കീ കിട്ടിയനുസരിച്ച് ആ റൂമിൽ ഞങ്ങൾ പോയതാണ്. ആ റൂമിൽ പോയപ്പോൾ അവിടെ നിന്ന് 450,000 രൂപയും 4 പാസ്പോർട്ടും ഞങ്ങൾക്ക് ലഭിച്ച് ഒരു 500 ദിർഹം ഡോളറും കിട്ടി. ആ റൂമിലെത്തിയ സമയത്താണ് ഞങ്ങളിത് ഇവർ കസ്റ്റംസ് ആണെന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് മനസ്സിലായത്. അതുവരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കസ്റ്റംസ് ആണെന്നുള്ള നിലവിൽ കസ്റ്റംസിൻ്റെ ഉയർന്ന കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഏത് വിധത്തിലായിരിക്കും? കസ്റ്റംസ് ഉന്നത ഉദ്യോഗസ്ഥർ ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇവരെ ഇതാണ് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവരെ വിവരം അറിയിച്ചു. ഇനി ഞങ്ങളിത് കൂടുതൽ ഇതിൻ്റെ അന്വേഷണം നടത്തിയതിന് ശേഷം വിശദമായ വിവരങ്ങളും റിപ്പോർട്ടുകളും അന്വേഷണത്തിൽ കിട്ടുന്ന കൂടുതൽ തെളിവുകളും കൈമാറുന്നതായിരിക്കും. KG ജംഷീറും കൊണ്ടുവന്ന ലഗേജ് പരിശോധിച്ച ബി ഷിഫ്റ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കസ്റ്റംസ് സൂപ്രണ്ട് മുനിയപ്പനാണ് 640 ഗ്രാം സ്വർണം പിടിച്ചെടുത്തത്. ഇതിൽ 320 ഗ്രാം സ്വർണത്തിന് മാത്രം കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്താൻ ഉത്തരവിട്ട ശേഷം ബാക്കിയുള്ള 320 ഗ്രാം സ്വർണം വിമാനത്താവളത്തിന് പുറത്ത് കൈമാറാൻ ധാരണയിലെത്തുകയായിരുന്നു. രാവിലെ 8 ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം തന്നെ വിളിക്കാൻ മുനിയപ്പൻ ഫോൺ നമ്പർ യാത്രക്കാർക്ക് നൽകുകയും ചെയ്തു. കൈവശം വെച്ച 320 ഗ്രാം സ്വർണം ഉച്ചയ്ക്ക് വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് യാത്രക്കാർ കൈമാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് മുനിയപ്പനെയും യാത്രക്കാരെയും പോലീസ് പിടികൂടുന്നത്. മലപ്പുറം SP ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് യാത്രക്കാരെ പോലീസ് പിന്തുടർന്നത്. ദേഹപരിശോധനയിൽ മുനിയപ്പന്റെ ദേഹത്ത് നിന്ന് 320 ഗ്രാം സ്വർണവും താമസ സ്ഥലത്തുനിന്ന് കണക്കിൽപ്പെടാത്ത 4,42,980 രൂപയുടെ ഇന്ത്യൻ കറൻസിയും 500 UAE ദിർഹവും വില കൂടിയ വാച്ചുകളും മറ്റ് യാത്രക്കാരുടെ 4 ഇന്ത്യൻ പാസ്പോർട്ടുകളും അടക്കം നിരവധി രേഖകളും പോലീസ് പിടിച്ചെടുത്തു. അറസ്റ്റിലായ മുനിയപ്പനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പിടിച്ചെടുത്ത തൊണ്ടിമുതലുകൾ കോടതിക്ക് കൈമാറും. സഹ്യാനാവ്, മലപ്പുറം. ഇനി നിങ്ങളുടെ ഇഷ്ട ഫർണിച്ചറുകൾ സ്വന്തമാക്കൂ മഹാരാജയിലൂടെ. മഹാരാജ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടും പാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ആഘോഷിക്കൂ ജീവിതത്തിലെ പവിത്രമായ മുഹൂർത്തങ്ങൾ. PAK ടെക്സ്റ്റോറിയത്തിനൊപ്പം തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി
വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ഈ ഫാഷൻ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. സാനിക്സ് അറ്റയർ, സി എച്ച് ടവർ, കാളികാവ് റോഡ്, വണ്ടൂർ. ഉന്നത പഠനത്തിന് ഒരു മികച്ച കലാലയം ഡബ്ല്യു ഐ സി വണ്ടൂർ. റെസിഡൻഷ്യൽ ക്യാമ്പസ്, പെൺകുട്ടികൾക്ക് സുരക്ഷിതമായ ഒരിടം. എച്ച് എസ് എസ് കോഴ്സസ്, ഡിഗ്രി കോഴ്സസ്. ഡബ്ല്യു ഐ സി വണ്ടൂർ.